നമസ്കാരം നമ്മുടെ അയൽ രാജ്യമായ ചൈനയുമായി ഇന്ത്യക്കുള്ള സംഘർഷങ്ങൾ ലോകപ്രസിദ്ധമാണ് അത് പൂർണ്ണമായും നമ്മുടെ ഭാഗത്ത് ന്യായമുള്ളതാണെങ്കിലും ഈ ചൈന പലപ്പോഴും അവരുടെ ആർത്തി മൂലം നമ്മളുമായി സംഘർഷത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നാം കാണുന്നത് എന്നാൽ ലോകത്തിൻ്റെ വിവിധ കോണുകളിൽ നിന്ന് ചൈനയ്ക്ക് എതിരെ എതിർപ്പുകൾ വലിയ തോതിൽ ഉണ്ടെങ്കിലും ചില രാജ്യങ്ങളെങ്കിലും ഇന്ത്യക്കെതിരായി ചൈനയ്ക്ക് സപ്പോർട്ട് കൊടുക്കുന്ന കാഴ്ചയാണ് നാം കാണുന്നത് ഇപ്പോഴിതാ ചൈന ഇന്ത്യ സംഘർഷത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യക്ക് പൂർണ്ണമായ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ഒരു രാജ്യം രംഗത്ത് വന്നിരിക്കുകയാണ് അത് യൂറോപ്പിലെ വമ്പൻ രാജ്യങ്ങളിലൊന്നായ ജർമ്മനിയാണ് ജർമ്മനിയുടെ ചാൻസലർ ആയിരിക്കുന്ന ഒലാബ് ഷോൾസ് ഇരുപത്തി അഞ്ചാം തീയതി ഇന്ത്യയിൽ സന്ദർശനത്തിന് വരുന്നുണ്ട് അദ്ദേഹം വരുന്നതിൻ്റെ മുന്നോടിയായി അവരുടെ വിദേശകാര്യ ഉപദേഷ്ടാവ് ജെൻസ് പ്ലാട്ടൻ കഴിഞ്ഞ ദിവസം ഇന്ത്യയിലെത്തിയിരുന്നു അദ്ദേഹം ഇന്ത്യയിലെത്തിയതിനു ശേഷം നമ്മുടെ വിദേശകാര്യമന്ത്രി ജയശങ്കറുമായും അതുപോലെ തന്നെ നമ്മുടെ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ദോവലുമായും കൂടിക്കാഴ്ച നടത്തിയിരുന്നു ഈ കൂടിക്കാഴ്ച നടത്തിയപ്പോഴാണ് അദ്ദേഹം വളരെ വലിയ പിന്തുണ ചൈനയ്ക്കെതിരായിട്ട് നൽകിയിരിക്കുന്നത് അതായത് ഇന്ത്യയും ചൈനയും തമ്മിൽ നടക്കുന്ന സംഘർഷങ്ങളെക്കുറിച്ച് ജർമ്മനി ശ്രദ്ധയോടെ വീക്ഷിക്കുന്നുണ്ടെന്നും അതിനകത്ത് ഇന്ത്യയുടെ ഭാഗത്താണ് പൂർണ്ണമായ ന്യായം അതുകൊണ്ട് തന്നെ ജർമ്മനിയുടെ എല്ലാവിധ പിന്തുണയും തീർച്ചയായും ഉണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത് മാത്രമല്ല ജർമ്മൻ ചാൻസലർ ഇന്ത്യയിൽ എത്തുമ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തുക മാത്രമല്ല അവർ ആഗോള വിഷയങ്ങളാണ് ചർച്ച ചെയ്യാൻ പോകുന്നത് കാലാവസ്ഥാ വ്യതിയാനം അഫ്ഗാനിസ്ഥാനിലെ പ്രശ്നങ്ങൾ റഷ്യ ഉക്രൈൻ തർക്കം ഈ തുടങ്ങിയ കാര്യങ്ങളാണ് ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത് മിക്കവാറും റഷ്യയുടെ അടുക്കലേക്ക് ഒരു മധ്യസ്ഥനായി നരേന്ദ്രമോദിയെ അയക്കാനുള്ള സാധ്യതകളെല്ലാം വളരെ കൂടുതലാണ് ഏതായാലും ആഗോള വിഷയങ്ങളിൽ ഇന്ത്യയുടെ അടുക്കലേക്ക് ചർച്ചയ്ക്ക് വരിക എന്നുള്ളത് വലിയൊരു കാര്യം തന്നെയാണ് കാരണം ഇതുവരെ അത്രയധികം ിക്കപ്പെടാതെ കിടന്ന ഒരു രാജ്യമായിരുന്നു നമ്മുടെ രാജ്യമായ ഇന്ത്യ എന്നാൽ ഇപ്പോൾ ലോകശക്തികളെല്ലാം വിവിധ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ രാജ്യത്തേക്ക് എത്തുക എന്ന് പറയുന്നത് ലോകത്തെ എല്ലാ രാജ്യങ്ങളും തന്നെ നമ്മുടെ രാജ്യത്തെ അംഗീകരിക്കുന്നുണ്ട് എന്നുള്ളതും വളരെ സന്തോഷപരമായ ഒരു കാര്യം കൂടിയാണ് ന്യൂസ് ഡെസ്ക് വോൾമറ